ഹായ് ഫ്രണ്ട്സ്, യാസിൻ പാടലിലേക്ക് സ്വാഗതം. ഇത് കേരളീ പെടില്ലാന്തസ് എന്നാണ് ഇതിന് പറയുക. ബ്ലാക്ക് ബോണും ഇതിന് പേരുണ്ട്. ഇത് തന്നെ ചുരുണ്ട ഇരകളായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഗ്രീൻ കളറായിട്ട് കിട്ടും. കുറച്ചുകൊണ്ട് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറ് അങ്ങനെ വരും ഇതിൻ്റെ ഇലകളിലൊക്കെ. ഇതിന് പോട്ടി മിക്സ് കൊടുത്തിരിക്കുന്നത്, ചാണകപ്പൊടി, മണലും കുറച്ച് അഗ്രിച്ചോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ അതിന് മുന്നേ കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഉണങ്ങിയ കരിയിലകൾ അരഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ പോട്ടി മിക്സ് നിറയെ ഇട്ട് കൊടുത്തിട്ടാണ് നട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ഹാങ് ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് കരിയില ചേർത്തിരിക്കുന്നത്. പിന്നീട് ആ കരിയില പൊടിഞ്ഞ് നല്ല വളമാവുകയും ചെയ്യും. കരിയില കമ്പോസ്റ്റ് പോലെ അതിന് അവർക്ക് ഉള്ള വളം അതിന് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല വെയിറ്റും കുറവായിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു കട്ടിങ്സ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പിടിക്കും. സാധാരണ മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പിടിക്കുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. രാവിലകളിൽ വെള്ളം ഒഴിക്കുകയാണ് നല്ലത്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞൊക്കെ പോവും. അത്യാവശ്യം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളതിന്. ഇവിടെ ഉള്ളത് 4 വെറൈറ്റിയാണ് ഇതിൻ്റെ. പിന്നെ ഇതിന് കൊടുക്കുന്ന വളം എന്ന് പറയണത് നേന്ത്രപ്പഴത്തിൻ്റെ തോല്, ഉള്ളിത്തോല് അതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തെളി ഒരു 2.5 വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താലും നല്ല ബുഷിയായിട്ട് വളരും ഈ പ്ലാന്റ്. ഒരു മാസത്തിലൊരിക്കൽ സാഫ് 1 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അത് ഒന്ന് തെളിച്ചു കൊടുക്കുകയും ചെയ്യുക. താഴെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഒന്ന് ഫംഗസോ അങ്ങനെയൊന്നുള്ളത് വരില്ല. ഇത് ഹാങ് ചെയ്തിടുമ്പോൾ ഒരു 3 ചട്ടിയിലൊക്കെ ആക്കിയിട്ട് പെടില്ലാന്തസ് മാത്രം വെച്ച് നല്ല ഭംഗിയാണ് കാണാൻ. 2-3 ചട്ടിയിൽ ഒരുമിച്ചിട്ട് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുക. ഇത് നട്ടുപിടിപ്പിക്കാനൊക്കെ വളരെ ഈസിയാണ്. ഒരു കഷ്ണം വെച്ച് കൊടുത്താൽ വേഗം തന്നെ ഇതൊക്കെ മുളച്ച് കിട്ടുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.